ഹലോ ഗൈസ്, ദിസ് ഇസ് വിറ്റു ഫ്രം ഗെയിമിംഗ് ആൻഡ് സ്ട്രീംസ് യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായി നമ്മുടെ ചാനലിൽ കാർട്ടൂൺ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. അങ്ങനെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ജാക്കി ചാൻ സാഹസങ്ങളിലെ 12 മന്ത്രക്കല്ലുകൾ, 12 ടാലിസ്മാൻസിന്റെ ടൈം ലൈനിനെ കുറിച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുന്നേ ഓൾറെഡി ഇതിന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തതാണ്. ഇന്ന് നമ്മൾക്ക് ഈ മന്ത്രക്കല്ലുകളുടെ സ്റ്റോറി ലൈൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. സോ ലെറ്റ്സ് ബിഗിൻ. നയൻ ഹൺഡ്രഡ് ഇയേഴ്സിന് മുന്നേ ചൈനയെ ഷെൻഡുവും ഷെൻഡുവിടെ പ്രജകളും ആട്ടിമറിച്ചുകൊണ്ടിരുന്നു. ലോപെയ് തൻ്റെ സ്പെല്ല് യൂസ് ചെയ്ത് ഷെൻഡുവെ സ്റ്റാച്യു ആക്കി മാറ്റിയിട്ട് അവൻ്റെ ശരീരത്തിൽ നിന്നുള്ള ശക്തികളെ 12 മന്ത്രക്കല്ലുകളാക്കി മാറ്റുന്നു. ഷെൻഡുവിന് എവിടെ നിന്നാണ് എപ്പോഴാണ് ഈ 12 മന്ത്രക്കല്ലുകൾ ലഭിച്ചതെന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഇതിനുശേഷം ലോപെയ് ഈ 12 മന്ത്രക്കല്ലുകളും ലോകത്തിലെ ഓരോ സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നു. ആ 12 മന്ത്രക്കല്ലുകളും ഒന്നിച്ച് ഷെൻഡുവിന് പിന്നെയും ലഭിക്കുകയാണെങ്കിൽ അവൻ പിന്നെയും തിരിച്ചു വന്ന് ചൈനയെ ഭരിക്കാൻ തുടങ്ങും. ക്രൂരമായി തന്നെ തൻ്റെ കീഴിൽ കൊണ്ടുവരും. 9 നൂറ്റാണ്ടുകൾക്ക് ശേഷം വാൽമോണ്ടിൻ്റെ കീഴിലുള്ള ഡാർക്ക് ഹാൻഡ് എന്ന ക്രൈം സിൻഡിക്കേറ്റിൻ്റെ അടുത്ത് ഷെൻഡു എത്തിപ്പെടുന്നു. അഥവാ ഡാർക്ക് ഹാൻഡ് ഷെൻഡുവിന് ആ 12 മന്ത്രക്കല്ലുകളും കണ്ടുപിടിച്ചു കൊടുത്താൽ അതിനു പകരം ലോസ്റ്റ് ട്രഷർ ഓഫ് ചിങ്സി ഹങ് ഡാർക്ക് ഹാൻഡിന് നൽകാമെന്ന് ഷെൻഡു പറയുന്നു. ഇതേസമയം ജാക്കി ചാൻ എന്ന ആർക്കിയോളജിസ്റ്റ് ആക്സിഡൻ്റലി ഈ മന്ത്രക്കല്ലുകളെക്കുറിച്ച് തൻ്റെ അങ്കിളിൻ്റെ അടുത്ത് നിന്ന് മനസ്സിലാക്കുകയും ഡാർക്ക് ഹാൻഡിന് 12 മന്ത്രക്കല്ലുകൾ കിട്ടുന്നതിൽ നിന്നും തടുക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നു. ജാക്കി തൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായി ജർമ്മനിയിലുള്ള കാസിൽ ഓഫ് ലെൻഡറോഫിലോട്ട് പോകുന്നു. അവിടെ വെച്ച് ഒരു ഗോൾഡൻ ഷീൽഡ് ജാക്കിയുടെ കയ്യിൽ ലഭിക്കുന്നു. ഇതൊക്കെ ഡാർക്ക് ഹാൻഡിൻ്റെ ആൾക്കാർ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അറ്റ് ദ സെയിം ടൈം സെക്ഷൻ 13 ഹെഡ് ക്യാപ്റ്റൻ ബ്ലാക്കും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ജാക്കി ആ ഷീൽഡ് വീട്ടിൽ കൊണ്ടുവന്ന് അങ്കിളിനെ ഏൽപ്പിച്ച് അല്പസമയം കൊണ്ട് തന്നെ ഡാർക്ക് ഹാൻഡ് മെമ്പേഴ്സ് അന്വേഷിച്ചു വന്നിരുന്നു. ഡാർക്ക് ഹാൻഡ് മെമ്പേഴ്സിൻ്റെ കൂടെ നടക്കുന്ന ഫൈറ്റിൻ്റെ അവസാനം ക്യാപ്റ്റൻ ബ്ലാക്ക് ജാക്കിയെ കിഡ്നാപ്പ് ചെയ്യുന്നു. ബോധം വന്ന് ജാക്കി ക്യാപ്റ്റനെ കണ്ടപ്പോൾ ഹാപ്പി ആവുന്നു. കാരണം ക്യാപ്റ്റൻ ബ്ലാക്ക് ജാക്കിയുടെ ഓൾഡ് ഫ്രണ്ടായിരുന്നു. ഇതിനുശേഷം ക്യാപ്റ്റൻ ബ്ലാക്ക് സെക്ഷൻ 13 ജാക്കിയെ കൊണ്ടുപോയിട്ട് ഇത് ഇന്റർനാഷണൽ ക്രൈംസ് തടുക്കാനും ക്രിമിനൽസിനെ പിടിക്കാനും വേണ്ടിയുള്ള സീക്രട്ട് ഓർഗനൈസേഷൻ ആണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതിൻ്റെ ഹെഡ് ഞാൻ തന്നെയാണ്. ഡാർക്ക് ഹാൻഡിലെ വാൽമോണ്ട് എന്ന് വലിയ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിന്റെ വീട്ടിലോട്ട് വന്ന് ആ ഷീൽഡ് അന്വേഷിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഷീൽഡിൽ എന്തോ സീരിയസ് ആയ കാര്യമുണ്ടെന്ന് പറഞ്ഞ് അതെവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അങ്കിളിന് കോൾ ചെയ്ത് കാര്യം ചോദിച്ചപ്പോൾ ആ ഷീൽഡിലുള്ള കല്ലാണ് ഇമ്പോർട്ടൻ്റ് എന്ന് തൻ്റെ റിസർച്ചിൽ നിന്ന് മനസ്സിലാക്കിയത് പറയുന്നു. ആ സമയം ഭീമ അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്യാൻ വരുന്നു. ഡാർക്ക് ഹാൻഡ് അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിട്ട് ആ ഷീൽഡ് തന്നാൽ മാത്രമേ അങ്കിളിനെ വിടൂ എന്ന് ഡിമാൻഡ് ചെയ്യുന്നു. ജാക്കിയും വേറെ വഴിയില്ലാതെ ആ ഷീൽഡ് അവർക്ക് കൊണ്ടുകൊടുക്കുന്നു. ബട്ട് ഇടയിൽ നടക്കുന്ന ഫൈറ്റിൽ ജൂലി ആരും ശ്രദ്ധിക്കാതെ തന്നെ ആ കല്ലെടുക്കുന്നു. അതാണ് ആദ്യത്തെ മന്ത്രക്കല്ലായ റോസ്റ്റർ ടാലിസ്മാൻ, അതായത് കോഴിയുടെ മന്ത്രക്കൽ. ഷീൽഡ് കൊണ്ടുപോയി ഏൽപ്പിച്ചപ്പോഴാണ് ഷെൻഡു ഷീൽഡല്ല വേണ്ടത്, അതിലെ മന്ത്രക്കല്ലാണ് വേണ്ടതെന്ന് അവരെ അറിയിക്കുന്നത്. ഇവർ ഷീൽഡ് എടുക്കാൻ പിന്നെയും വരുന്ന അതേസമയം ജൂലി അറിയാതെ ആ മന്ത്രക്കല്ല് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നു. ജൂലിയുടെ വയറ്റിലാണ് കല്ലുള്ളത് എന്ന് അറിഞ്ഞ ഡാർക്ക് ഹാൻഡ് അവളെ കിഡ്നാപ്പ് ചെയ്തിട്ട് വയറ്റിൽ നിന്ന് കല്ലെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ മന്ത്രക്കല്ലിൻ്റെ ശക്തി എല്ലാവർക്കും മനസ്സിലാവുന്നത്. ആ കല്ലിനെ കൊണ്ട് പറക്കാനുള്ള ശക്തി നൽകാൻ പറ്റും. ഇതിനുശേഷം സെക്ഷൻ 13 വെച്ച് ജൂലിയുടെ വയറ്റിൽ നിന്ന് ആ കല്ല് പുറത്തെടുക്കുന്നു. അവിടെ വെച്ചാണ് ബാക്കിയുള്ള 11 മന്ത്രക്കല്ലുകളും കണ്ടുപിടിച്ച് അവർക്ക് ലഭിക്കാതെ തടുക്കാൻ തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് ഓട്സ്, അതായത് കാളയുടെ മന്ത്രക്കല്ലെടുക്കാൻ മെക്സിക്കോയിലോട്ട് പോകുന്നു. അവിടെ വെച്ച് വയൽവാൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് ആ കല്ലെടുക്കുന്നു. ഇതിനുശേഷം ഇൻവിസിബിലിറ്റി പവർ നൽകുന്ന പാമ്പിൻ്റെ മന്ത്രക്കല്ല് ന്യൂയോർക്കിലെ മ്യൂസിയമിൽ നിന്ന് കല്ലിറാണിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. ഇതിനുശേഷം സൂപ്പർ സ്പീഡ് നൽകുന്ന മുയലിൻ്റെ മന്ത്രക്കല്ല് ഒരു ആമയുടെ ഷെല്ലിൽ നിന്ന് ഭീമയുടെ കൂടെ ഫൈറ്റ് ചെയ്തിട്ട് കിടക്കുന്നു. ഇതിൻ്റെ അടുത്തായിട്ട് വരുന്ന മന്ത്രക്കല്ലായ ഷീപ്പ് ടാലിസ്മാൻ്റെ ജാക്കിക്ക് കിട്ടില്ല, അത് ഡാർക്ക് ഹാൻഡിൻ്റെ കയ്യിലാകും. ഇതിനുശേഷം ഡ്രാഗൺ മന്ത്രക്കല്ലും ഡാർക്ക് ഹാൻഡ്സ് തന്നെയാണ് വോൾക്കാനോയിൽ നിന്ന് കൈക്കലാക്കുന്നത്. ഇതിനുശേഷം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിയുടെ മന്ത്രക്കല്ലാണ് എടുക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ഷെൻഡു ശില്പമായിട്ടാണുള്ളത്. ഈ എലിയുടെ മന്ത്രക്കല്ലിനാണ് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ നൽകാനുള്ള ശക്തിയുള്ളത്. സോ ഷെൻഡുവിന് ബാക്കിയുള്ള 11 മന്ത്രക്കല്ല് കിട്ടിയിട്ട് ഈ ഒരു മന്ത്രക്കല്ല് മാത്രം കിട്ടാതെയായാൽ ആ സ്റ്റാച്യുടെ ഫോമിൽ നിന്ന് ഒറിജിനൽ ഫോമിലേക്ക് വരാൻ പറ്റില്ല. ഈ മന്ത്രക്കല്ല് ജാക്കി തന്നെയാണ് എടുക്കുന്നത്. ഇതിനുശേഷം റീജനറേഷൻ എബിലിറ്റിയുള്ള ഹോസ്റ്റ് ടാലിസ്മാൻ, അതിനുശേഷം എടുക്കുന്നത് കൊരങ്ങൻ്റെ മന്ത്രക്കല്ലാണ്. കൊരങ്ങൻ്റെയും കുതിരയുടെയും കിട്ടിയതിനു ശേഷം ഷെൻഡുവെ കൺട്രോൾ ചെയ്ത് ശില്പമാക്കിയ ലോപെയുടെ ശില്പമുള്ള സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് ആക്സിഡൻ്റലി ലോപെയുടെ ആ ശില്പം പൊട്ടിക്കുന്നു. ജൂലി അത് ഫിക്സ് ചെയ്യാമെന്ന് കരുതി ആ 2 മന്ത്രക്കല്ലും യൂസ് ചെയ്യുന്നു. ബട്ട് ലോപെയ് ജീവനോടെ വന്ന് സെക്ഷൻ 13 നിന്ന് ആ കല്ലുകൾ എടുക്കുന്നു.
പക്ഷെ പിന്നീട് ലോപ്പൈനെ ജാക്കി നമ്മൾ ഈ മന്ത്രക്കല്ല് ദുഷ്ടശക്തികൾക്ക് കിട്ടാതെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നു. അവസാനം ലോപ്പൈ പിന്നെയും ശില്പമായി മാറുന്നു. ഇതിനിടെ ഡാർക്കാൻഡ് പുതിയ മെമ്പറായ ഹാക്ഫുവിനെ മന്ത്രക്കല്ലുകൾ എടുക്കാനുള്ള ജോലി ഏൽപ്പിച്ചിട്ടുണ്ടാകും. ഇതിനുശേഷം 9-ാമത്തെ മന്ത്രക്കല്ലായ നായയുടെ മന്ത്രക്കല്ല് എടുക്കുന്നു. നായയുടെ മന്ത്രക്കല്ല് വൺ ഓഫ് ദ പവർഫുൾ ആയിട്ടുള്ള മന്ത്രക്കല്ലാണ്, കാരണം ഇത് ഇമ്മോർട്ടാലിറ്റിയുടെ പവറാണ് നൽകുന്നത്. ഇതിനുശേഷം ഹീറ്റ് വിഷനുള്ള പിക് ടലീസ്മാൻ പന്നിയുടെ മന്ത്രക്കല്ല് എടുക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പുലിയുടെ മന്ത്രക്കല്ല് എടുക്കുന്നു. ഈ കല്ലിൻ്റെ ശക്തി സ്പിരിച്വൽ ബാലൻസ് തരും, അതായത് നമ്മളുടെ ഉള്ളിലെ നല്ല സ്വഭാവത്തെയും മോശം സ്വഭാവത്തെയും പുറത്തു കൊണ്ടുവരും. ഇതുകൊണ്ട് തന്നെ ജാക്കി രണ്ടാളായിട്ട് മാറും. ജാക്കിയുടെ ബാഡ് വേർഷൻ പൈസയ്ക്ക് വേണ്ടി സെക്ഷൻ 13-ൽ നിന്ന് മന്ത്രക്കല്ലുകളൊക്കെ എടുത്തിട്ട് ഡാർക്ക് ആൻഡിന് നൽകുന്നു. നല്ല ജാക്കി അത് തടുക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിലും അത് വളരെ ലേറ്റായി പോകുന്നു. ഇത് കാരണം തന്നെ വാൽമോണ്ട് ആ 12 മന്ത്രക്കല്ലുകളും ഷെൻഡു ഏൽപ്പിക്കുന്നു. സോ അങ്ങനെ ഷെൻഡു പിന്നെയും തിരിച്ചു വരുന്നു. ഇതിനുശേഷം ഷെൻഡു അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. സെക്ഷൻ 13 ഡാർക്ക് ആൻഡിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇതിനുശേഷമാണ് പുറത്തുള്ളവർക്ക് ഷെൻഡു എന്നൊരു ഡീമനാണ് ഇതിന് പിന്നിലുള്ളതെന്ന് അറിയുന്നത്. പക്ഷേ ഷെൻഡുവിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. ആ സമയം ഭീമ ജാക്കിയുടെ ടീമിൽ ചേരാനുമിരുന്നു. ഭീമയിലൂടെ ഷെൻഡു ആരാണ്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഷെൻഡു ഹോങ്കോങ്ങിലുള്ള തൻ്റെ കാസിലാണ് പോയതെന്ന് അറിഞ്ഞതിന് ശേഷം ഷെൻഡുവെ തടുക്കാൻ വേണ്ടി എല്ലാവരും അവിടേക്ക് തന്നെ പോകുന്നു. അവിടെ എത്തിയതിന് ശേഷം ജാക്കിയും ജൂലിയും ചേർന്ന് അങ്കിളിൻ്റെ മാജിക് പവേഴ്സിൻ്റെ സഹായത്തോടെ ഓരോ മന്ത്രക്കല്ലുകളായിട്ട് എടുക്കുന്നു. അവസാനം 12 മന്ത്രക്കല്ലുകളും ഷെൻഡുവിൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തതിന് ശേഷം ആ ശില്പത്തെയും ജൂലി നശിപ്പിക്കുന്നു. ആ ശില്പത്തിലുണ്ടായ ഷെൻഡുവിൻ്റെ സോൾ നേരെ നെതർ വേൾഡിലോട്ട് തന്നെ പോകുന്നു. ഇതിനിടെ ഡാർക്ക് ആൻഡ് എങ്ങനെയോ മന്ത്രക്കല്ലുകൾ എടുത്ത് റോബറീസൊക്കെ ചെയ്യാൻ വേണ്ടി അതിലെ പവേഴ്സൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇവരെ തടുക്കാൻ വേണ്ടി സെക്ഷൻ 13 ജാക്കിയും പണി തുടങ്ങുന്നു. ഈ സമയം ഷെൻഡു നെതർ വേൾഡിൽ നിന്ന് ജാക്കിയുടെ ശരീരം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പുറത്തു വരുന്നു. പക്ഷേ ആക്സിഡൻ്റലി വാൽമോണ്ടിൻ്റെ ശരീരത്തിൽ എത്തിപ്പെടുന്നു. ഇതിന് ശേഷമുള്ള കുറേ എപ്പിസോഡ്സിൽ ഈ മന്ത്രക്കല്ലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ഡ്രാഗോ സെക്ഷൻ 13 നശിപ്പിക്കുന്നതിനിടെ ജൂലി ആ കല്ലുകൾ അവിടെ നിന്നെടുത്ത് ഡ്രാഗോയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഓരോരുത്തർക്ക് കൊടുക്കുന്നു. ആ സമയം തന്നെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഡ്രാഗോയെ തടുക്കാൻ വേണ്ടി ഷെൻഡുവിനെ റിലീസ് ചെയ്ത് അവനെതിരെ പോരാടുന്നു. പക്ഷേ ഷെൻഡു ഡ്രാഗോയുടെ അടുത്ത് തോൽക്കാനുള്ള അവസ്ഥ എത്തിയപ്പോൾ ജൂലി ആ 12 മന്ത്രക്കല്ലുകളും ഷെൻഡുവിനെ തന്നെ ഏൽപ്പിക്കുന്നു. എന്നാലേ ഷെൻഡുവിനെ കൊണ്ട് അവനെ തോൽപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇവർ അടിയുണ്ടാക്കുന്ന സമയം അങ്കിളും ഭീമയും റിവേഴ്സൽ സ്പെൽ യൂസ് ചെയ്ത് പോർട്ടൽ വഴി വന്ന എല്ലാ ഡീമൻസിനെയും ഭൂമിയിൽ നിന്ന് ബാനിഷ് ചെയ്യുന്നു. കൂടെ ഷെൻഡുവും ബാനിഷായപ്പോൾ ഷെൻഡുവിൻ്റെ ഉള്ളിലുള്ള 12 മന്ത്രക്കല്ലുകളും ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി എത്താൻ പറ്റാതെ ആകുന്നു. സോ ഇതിൽ ഞാൻ ഇടയ്ക്ക് വെച്ച് കുറച്ച് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തതായിരുന്നു. മാക്സിമം ഈ 12 മന്ത്രക്കല്ലുകളുടെ സ്റ്റോറി ലൈൻ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സോ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാക്സിമം ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തത്. സോ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറെ നല്ല വീഡിയോ കാണുന്ന ഒരു ദിവസം ഇങ്ങോട്ട് ഫ്രം ഗെയിമിംഗ് അസ്റ്റൻസ്. പീസ് ഔട്ട്.